ഹലോ ഫ്രണ്ട്സ്, ഈ അടുത്ത് ഏറ്റവും കൂടുതൽ ഹൈപ്പ് നൽകി ഇറക്കപ്പെട്ട ഫോണുകളിൽ നമുക്ക് നിസ്സംശയം പറയാം വൺപ്ലസ് ആണ്, വൺ പ്ലസ് നോഡാണ്. പക്ഷേ എന്താ പറയുക, ആ ഒരു ഹൈപ്പിന് വേണ്ടി മാത്രമുള്ള ഒരു മൂല്യം ആ ഫോണിലുണ്ടോ, എന്തൊക്കെയാണ് ആ ഫോണിൻ്റെ മെയിൻ ഡിമെറിറ്റുകൾ, കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് തെറി വിളിക്കാനുള്ളൊരു തെറി, കാരണം വളരെ വൺ പ്ലസ് ഫാനുകളൊക്കെ ആയിരിക്കും. പക്ഷേ അത് നമുക്ക് വിഷയമല്ല എന്നല്ല, നമുക്ക് പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ അത് പ്രശ്നങ്ങൾ പറയേണ്ടടുത്ത് എടുത്ത് പറയുന്നത് വേണം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതിന് ഒന്നാമത് പറയാനുള്ള അതിൻ്റെ പ്രൈസിംഗ് ആണ്. പ്രൈസിംഗ് എങ്ങനെ വരുന്നത് എന്ന് വെച്ചാൽ, 6 GB റാം 64 GB വേരിയൻറ്റിന് 24,999, 8 GB റാം 128 GB വേരിയൻറ്റിന് 27,999, അതായത് 28,000. അതുപോലെ 12 GB റാമും 256 ഇൻറ്റേർണലിനും വരുന്നത് 29,999. അപ്പോൾ 3 വേരിയൻറ്റിനാണ് വരുന്നത്. അപ്പോൾ ഈ 3 വേരിയൻറ്റിൽ പ്രശ്നം എന്ന് വെച്ചാൽ, ഫസ്റ്റ് വേരിയൻറ്റ് സെപ്റ്റംബറിൽ മുതലേ മാത്രമേ അവൈലബിൾ ആവുള്ളൂ. പക്ഷേ മറ്റ് വേരിയൻറ്റുകളൊക്കെ ഈ വരുന്ന 4 August മുതൽ അവൈലബിൾ ആവും. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, ഇത്രയും വലിയ ഹൈപ്പ് ഇറക്കി വലിയ സെറ്റപ്പിൽ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ഹൈപ്പിൽ ഒരു ഫോൺ ഇറക്കിയിട്ടില്ല. അപ്പോൾ എന്താ പറയുക, ഇത്രയും ഹൈപ്പ് നൽകി ഇറക്കിയിട്ടും ഇതൊരുമാതിരി എന്താ പറയുക, അനിയത്തിന് പെണ്ണാണിച്ചിട്ട് ചേട്ടത്തിനെ കെട്ടിച്ചെന്ന് പറഞ്ഞ പോലെ അവസ്ഥയായി പോയി. അപ്പോൾ എന്താ പറയുക, വളരെയധികം നിരാശനാണ്. കാരണം പലരും എന്താ പറയുക, ഏച്ചു കുട്ടി ഉണ്ടാക്കി പൈസ എന്നൊക്കെ പറഞ്ഞാൽ മതി, ഇതിന് ഈ ഫോണിന് വേണ്ടി അത്രയും ആളുകൾ കാത്തിരുന്നു. കാരണം വൺ പ്ലസിൻ്റെ സൈഡ് എന്ന് പറയുമ്പോൾ വൺ പ്ലസ് തന്നെ പണ്ട് ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്നായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ, ഇപ്പോൾ അവർ കയറി ഇപ്പോൾ ഫ്ലാഗ്ഷിപ്പ് പറഞ്ഞ നിലയിലേക്കാണ് അവർ പോകുന്നത്. ഇപ്പോൾ ഒരു ബജറ്റിലൊന്നും അവരിപ്പോൾ ഒതുങ്ങാത്തൊരവസ്ഥയാണ്. കാരണം ഫ്ലാഗ്ഷിപ്പിനൊന്നും വേണ്ടാത്ത ആവശ്യമില്ലാത്ത ഐ പി റേറ്റിംഗ് കൊടുത്ത് എല്ലാം വളരെയധികം കൂട്ടിരുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ എന്താ പറയുക, അതൊരു സാധാരണ യൂസറിനെ സംബന്ധിച്ച് വളരെയധികം നിരാശ ഉണ്ടാക്കുന്നത്. ഇനി രണ്ടാമത് പറയാനുള്ളത് ഇതിൻ്റെ ക്യാമറിനെ കുറിച്ചാണ്. ക്യാമറയിൽ നല്ല ബെനിഫിറ്റ് ഉണ്ട്. നല്ല ക്യാമറ ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ടെങ്കിൽ കൂടെ ബാക്കിൽ ഒരുമാതിരി റിയൽമിൻ്റെ അതേ ഡിസൈൻ കോപ്പി അടിച്ച് ഒരു എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറിന് വേണ്ടി വെറുതെ രണ്ട് ക്യാമറ എക്സ്ട്രാ വെച്ച അവസ്ഥ പോലെ വളരെ പ്രമുഖ പല യൂട്യൂബേഴ്സ് അതിനെ വളരെയധികം നല്ല രീതിയിൽ വിമർശിച്ചു. അതായത് MKBHD ആണെങ്കിൽ, സൂപ്പർ സാബ് തുടങ്ങിയ ഇംഗ്ലീഷ് ചാനലുകളൊക്കെ അതിനെ വളരെയധികം വളരെ മോശമായിട്ട് തന്നെ പറഞ്ഞത്. ഏറ്റവും 4th ക്യാമറ ആയി 2 MP മൈക്രോ സെൻസർ കൊണ്ട് ഒരു കാര്യമില്ല, കാര്യമില്ല എന്നല്ല, നല്ല ക്യാമറ ഒക്കെ തന്നെയാണ്. പക്ഷേ അതിനെക്കാട്ടും നല്ല എന്താ പറയുക, ഇമേജസ് മെയിൻ ക്യാമറ 48 MP കിട്ടും. പിന്നെ എന്തിനാണ് ആ 2 MP കാര്യം, വെറുതെ രസത്തിന് വേണ്ടി അവിടെ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അതിന് 3rd ക്യാമറയിലുള്ള ഡെപ്ത് സെൻസറിനും വലിയ കാര്യമില്ലാന്ന്, അതിൻ്റെ മേലെ കൈ വെച്ചിട്ടിട്ടും വലിയ വ്യത്യാസമൊന്നും ഫീൽ ചെയ്തില്ല എന്നൊക്കെയാണ് അവരൊക്കെ പറയുന്നത്. എന്താ വെച്ചാൽ അതിനും അതുകൊണ്ടും വലിയൊരു കാര്യമില്ലാത്ത അവസ്ഥ. അതേസമയം 2nd അൾട്രാവൈഡ് ക്യാമറ കുറച്ചുകൂടി നല്ല മെഗാപിക്സൽ കൊണ്ടുകൂടി നല്ല ക്വാളിറ്റിയിൽ കൊടുക്കുന്നെങ്കിൽ അത് വളരെയധികം നല്ല കാര്യമാണ്. മാത്രമല്ല ഫ്രണ്ട് ക്യാമറയിൽ വരികയാണെങ്കിൽ ഫ്രണ്ടിൽ 2 ക്യാമറ ഉണ്ടായതുകൊണ്ട് ഒരു ക്യാപ്സുൾ ഷേപ്പ് കുറച്ച് പഞ്ചുകൾ കുറച്ച് വലിപ്പം കൂടുതലാണ്. അപ്പോൾ ക്യാമറ എന്താ പറയുക, കാണുമ്പോൾ ഒരു ഹലോസരായിരിക്കും, അല്ലെങ്കിൽ ആരോചകമൊക്കെ ആയിരിക്കും. അപ്പോൾ എന്താ പറയുക, അതങ്ങനെയാണ്. പിന്നെ അതുമാത്രമല്ല, ഫ്രണ്ടിൽ 4K 60 FPS കിട്ടുമെങ്കിൽ ബാക്കിൽ 4K 30 FPS ഉള്ളൂ. അപ്പോൾ ഫ്രണ്ടിൽ എത്ര പേര് 4K 60 FPS ഉപയോഗിക്കും? കാരണം മെയിൻ ക്യാമറ എന്ന് പറഞ്ഞാൽ ബാക്കിലത്തെ ക്യാമറ വെച്ചിട്ടാണ് അധികം ആൾക്കാർ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ബാക്കിലായിരുന്നു 60 FPS വേണ്ടിയിരുന്നത്. എന്താ പറയുക, അതൊരു മോശമായ ഒരു ഏർപ്പാടായി പോയി. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫ്രണ്ടിൽ കുറച്ച് അത്യാവശ്യം നല്ല കുറച്ചും കൂടി നോർമൽ സെൻസറിനെ കൊണ്ട് കുറച്ചും കൂടി വൈഡായ ഒരു സെൻസർ കൊടുക്കുകയും ബാക്കിലെ ഒരു നല്ലൊരു മെയിൻ സെൻസറും ഒരു അൾട്രാവൈഡ് കൊടുത്തില്ലെങ്കിലും നല്ലൊരു ടെലിഫോട്ടോ സെൻസറും കൂടി കൊടുക്കുകയായിരുന്നെങ്കിൽ അതായിരുന്നു കുറച്ചും കൂടി നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഇനി മൂന്നാമത് പറയാനുള്ളത് ഹെഡ്ഫോൺ ജാക്ക് ഒഴിവാക്കുന്നുള്ളതാണ്. ഇപ്പോൾ ഹെഡ്ഫോൺ ജാക്ക് എന്ന് പറഞ്ഞാൽ പലരും പറയും അത് ഒഴിവാക്കിയാണ് ഇപ്പോൾ എന്തോ പ്രശ്നം, അതിപ്പോൾ എന്തോ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയും. പക്ഷേ ഒരു നോർമൽ യൂസറെ സംബന്ധിച്ചിടത്തോളം ഹെഡ്ഫോൺ നല്ല കാര്യമാണ്. കാരണം ഈ വയർലെസ് എന്നൊക്കെ പറയുമ്പോൾ അത് വളരെയധികം അരോചകമാണ്. അത് മാത്രമല്ല, വയർലെസ് ആകുമ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ലാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗെയിമിങ്ങിനൊന്നും അതൊരു അത്ര ഒരു അട്രാക്റ്റീവായ ഒരു ഓപ്ഷനല്ല. നമ്മൾ അത്രയും വില കൊടുത്ത ഐഫോണൊക്കെ പോലെ നല്ല പൈസ കൂടുതൽ വാങ്ങുമ്പോൾ നമുക്കൊരു 5,000-10,000 rupees എടുത്ത് നമുക്ക് എക്സ്ട്രാ വയർലെസ് ഒക്കെ വാങ്ങാൻ പറ്റും. പക്ഷേ എന്താ പറയുക, സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അതും ഒരു എന്താ പറയുക, കുറച്ച് വില അതിന്മേലും കുറച്ച് പൈസ മുടക്കണം എന്നുള്ളത് ഒരു മോശം അല്ലെങ്കിൽ ഒരു സുഖമില്ലാത്ത ഇടപെടും. അത് മാത്രമല്ല, 25,000 അതിൽ കൂടുതലും കൊടുത്തിട്ട് ഒരു സ്റ്റീരിയോ സ്പീക്കർ ഇതില്ല, അതായത് താഴത്തെ ഒരു സ്പീക്കർ മാത്രമേ ഉള്ളൂ. അത് തന്നെ ഓഡിയോ ക്വാളിറ്റി പോരാന്ന് MKBHD വളരെയധികം മോശമായിട്ട് പറഞ്ഞു. മേലത്തെ സ്പീക്കറും കൊണ്ട് കൂട്ടിയൊരു സ്റ്റീരിയോ സെറ്റപ്പ് കൊടുക്കുകയായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല അടിപൊളിയാവുമായിരുന്നു. ഓക്കെ, ഇനി നാലാമത് പറയാനുള്ളത് ഇതിൽ മെയിനായിട്ട് കുറച്ച് സെൻസറുകൾ കൊടുത്തില്ല എന്നുള്ളത്. അതിൽ ഒന്നാമത് പറയാനുള്ളത് നോട്ടിഫിക്കേഷൻ ആയിട്ട് കൊടുത്തില്ല. പക്ഷേ സ്ക്രീന് ആമലുഡി ഫ്ലൂയിഡ് ആമലുഡി ഒക്കെ ആയതുകൊണ്ട് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ യൂസ് ചെയ്യാം, അത് അത്ര വലിയ പ്രശ്നമല്ല. പക്ഷേ അതേസമയം IR ബ്ലാസ്റ്റർ കൊടുത്തില്ല. ഇൻഫ്രാറെഡ് റെഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ക്യാമറക്കും അങ്ങനത്തെ കാര്യങ്ങൾക്കും, അല്ല ക്യാമറ അല്ല സോറി, AC TV കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നല്ലൊരു കാര്യമായിരുന്നു, അത് കൊടുക്കാത്തൊരു മോശമായി പോയി. പിന്നെ ടെമ്പറേച്ചർ സെൻസറും കൊടുക്കുകയായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഗെയിം കളിക്കുമ്പോൾ എത്രമാത്രം ഹീറ്റ് ആവുന്നുണ്ടെന്ന് കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. അതുപോലെ ബാരോമീറ്റർ, അത് പിന്നെ അത്ര അത്യാവശ്യമുള്ള കാര്യമല്ല.
ഇനി അഞ്ചാമത് പറയാനുള്ളത് അത് എൻ്റെ ഡിസൈൻ ഒരുമാതിരി ഫ്ലാഗ് വൺ സെറ്റപ്പിൽ വരുന്നു ഭയങ്കര ഇപ്പൊക്കെ കൊടുത്ത് വരുന്നിട്ട് ഇതൊരുമാതിരി റിയൽമിൻ്റെ അതേ അല്ലെങ്കിൽ ആ ഒരു സെയിം ഒരു എന്താ പറയുക ആ ഒരു ഡിസൈനും കൊടുത്ത് വളരെയധികം ഒരുമാതിരി ഏർപ്പാടായി പോയി എന്നാണ് പറയാം. കാരണം ഒരു പേരിന് വേണ്ടിയിട്ടൊരു ഫോ രണ്ട് ക്യാമറ എക്സ്ട്രീം വെച്ച് ഒരു റിയൽമി ഫോണോ റെഡ്മി അത് ആ ഒരു 15,000 താഴെ അല്ലെങ്കിൽ 20,000 താഴെ ഇറക്കുന്ന ഒരു സെഗ്മെൻറ്റിനെ പോലെ എന്താ പറയുക വെറുതെ ഇങ്ങനെ ഷോ ഓഫിന് വേണ്ടി ഇറക്കാതെ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു ഡിസൈൻ നല്ല രീതിയിൽ ഇറക്കിയിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ഫ്രണ്ടിലെ ഡിസൈൻ കുഴപ്പമില്ല, നല്ലതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ആ ഒരു 5-inch ഡിസ്പ്ലേ കുറച്ച് വീതി കൂടുതലായിരുന്നുള്ള ആ ഒരു പ്രശ്നം. പിന്നെ സൈഡ് വരികയാണെങ്കിൽ അലുമിനിയം ഫ്രെയിമൊന്നുമില്ല, പ്ലാസ്റ്റിക് ഫ്രെയിമാണ്. അത് ഓക്കെ, ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, പിന്നെ നേരത്തെ പറയാൻ വിട്ടുപോയ കാര്യം ഇതിൻ്റെ എന്താ പറയുക ഇൻറ്റേർണൽ പറഞ്ഞപ്പോൾ ഇതിൻ്റെ എന്താ പറയുക എക്സ്ട്രാ നമുക്ക് മെമ്മറി കാർഡ് ഇടാൻ പറ്റില്ല എന്നുള്ള. അപ്പോൾ രണ്ട് സിമ്മ് ഉപയോഗിക്കാം, ഓക്കെ. പക്ഷേ എക്സ്ട്രാ മെമ്മറി കാർഡ് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ ആയിരുന്നു. അതേസമയം ഇവർ 8 GB റാമും 64 GB അല്ലെങ്കിൽ 128 ഇൻറ്റേർണൽ ഒരു 25,000 അല്ലെങ്കിൽ 26,000 രൂപ കൊടുക്കണമെങ്കിൽ ഇറ്റ്സ് ഓക്കെ, വളരെയധികം ഫാന്റാസ്റ്റിക് ആയിരുന്നു. പ്ലസ് ഒരു മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. പിന്നെ ഇതിൻ്റെ പ്രോസർ പലരും പറയുന്നത് 765 5G ആണ്. പക്ഷേ എന്തായാലും 800 സീരീസിന് സ്നാപ് വെക്കാൻ കഴിയില്ല. കാരണം സ്നാപ്ഡ്രാഗണ് ഇതിൻ്റെ എത്രയോ വർഷം ഒന്നോ രണ്ടോ വർഷം മുമ്പ് ഇറങ്ങി 845 ഏറ്റവും പോലും അതിൻ്റെ അത്ര പോലും പെർഫോമൻസ് ഇല്ല. അത് ഇതിനെക്കാട്ടി കുറച്ചും കൂടി പെർഫോമൻസ് 845 ആണ്. അതിനെക്കാട്ടും വളരെയധികം നല്ല പെർഫോമൻസ് ആണ് 855+ 865+ ഒക്കെ. ഇപ്പോൾ ഗെയിമിങ്ങിനാണെങ്കിൽ അവർക്ക് എന്തായാലും ഇത് നല്ലൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു നോർമൽ ഡേ ടു ഡേ ലൈഫ് അങ്ങനത്തെ ഒരു യൂസർക്ക് അത്യാവശ്യം ക്യാമറ ഉപയോഗിക്കുന്ന അങ്ങനത്തെ ഒരു യൂസറിന് നല്ല കാര്യമാണ്. അല്ലാത്തവർക്ക് ഗെയിമേഴ്സിനെ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം റിയൽമി X3 പോലുള്ള ഫോണുകളിലൊക്കെ UFS 3.0 ഉണ്ട്, സാംഡ്രാഗൺ 865 അങ്ങനത്തെ നല്ല കൂടി 800 സീരീസിലെ പ്രോസസറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ അതൊക്കെ ബെനിഫിറ്റ്. പിന്നെ ഇതിൽ പറഞ്ഞ പോലെ ഫ്യൂച്ചർ പ്രൂഫാണ്, ഓക്കെ സംബന്ധിച്ചു. അതായത് ഭാവിയിൽ 5G വരും, പക്ഷേ എന്ന് വരും ഒരു ഐഡിയ. 5G എന്നൊക്കെ പറഞ്ഞ പോലെ 4G പോലെയല്ല, എന്താ പറയുക നല്ല ടവേഴ്സ് വേണം. ഇത് നമ്മളിപ്പോൾ വൈഫൈ എന്നൊക്കെ പറയുന്ന പോലെ വൈഫൈനെക്കാട്ടും കുറച്ചും കൂടി കൂടിയ റേഞ്ച് കൂടിയ സെറ്റപ്പ് അത്രേ ഉള്ളൂ. അതായത് വിദേശത്ത് കഴിയുമ്പോൾ ഖത്തറിലൊക്കെ പോയിരുന്നു. അപ്പോൾ അവിടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ അങ്ങാടി എന്നല്ല, നമ്മളിപ്പോൾ ഓരോ കറണ്ടിൻ്റെ ഓരോ പോസ്റ്റ് എന്നൊക്കെ പറയില്ല, ആ പോസ്റ്റിലൊക്കെ പോലെ അടുത്തടുത്ത് അത്രയല്ലെങ്കിലും അടുത്തടുത്തൊക്കെ അതിൻ്റെ 5G ആൻറ്റിനകൾ ടവർ എന്നല്ല ആൻറ്റിനകൾ വെക്കണം. അപ്പോൾ അത് ഇന്ത്യയിൽ കേരളത്തിലേക്ക് എത്രമാത്രം പോസിബിൾ ആണെന്ന് നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. പിന്നെ അല്ലെങ്കിൽ അതിനേക്കാളും നല്ലൊരു ടെക്നോളജി വരണം. അപ്പോൾ 5G കണ്ടുകൊണ്ട് ഈ ഫോൺ എടുക്കുന്നത് എത്രമാത്രം ഇതാണെന്ന് അറിയില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓക്സിജൻ ഓയിസ് വളരെ നല്ല അടിപൊളി ഓയിസാണ്. അതായത് നല്ല 2-3 കൊല്ലമൊക്കെ നല്ല രീതിക്ക് അപ്ഡേറ്റും കിട്ടും, നല്ല അഡ്വർടൈസ്മെൻറ്റ് ആഡ്സും വരില്ല. പിന്നെ ഡിസ്പ്ലേ പറയുകയാണെങ്കിൽ നല്ല അടിപൊളി സാംസങ്ങിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ്, 90Hz ആണ്. അപ്പോൾ എന്താ പറയുക ബെനിഫിറ്റ് ഉണ്ട്, അതിനനുസരിച്ച് ഡീമെറിറ്റ് ഉണ്ട്. അപ്പോൾ ഡീമെറിറ്റ് നിങ്ങളോട് പറയണം തോന്നി, കാരണം പലരും ഡീമെറിറ്റ് പറയുന്നില്ല. അപ്പോൾ അവർക്കും അവരെ ഇനി ഭാവിയിൽ OnePlus റിവ്യൂ യൂണിറ്റ് കൊടുക്കാതിരിക്കോ അങ്ങനെ പേടിച്ചിട്ടാണ് എന്തോ അറിയില്ല, പലരും ഡീമെറിറ്റ് പറയുന്നില്ല. അപ്പോൾ അത് പറയണം തോന്നി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.